തെന്നിന്ത്യൻ സൂപ്പർ താരം ധനുഷ് സംവിധാനം ചെയ്യുന്ന സിനിമയെന്ന നിലയിൽ റിലീസിന് മുൻപ് തന്നെ പ്രതീക്ഷ നൽകിയ ചിത്രമാണ് റായൻ. ധനുഷ് സംവിധായകൻ കൂടിയായ സിനിമയുടെ ആദ്യ പ്രദർശനങ്ങൾ അവസാനിക്കുമ്പോൾ എല്ലാ കോണുകളിൽ നിന്നും മികച്ച പ്രതികരണം തന്നെയാണ് റായൻ നേടുന്നത്. സിനിമയുടെ മേക്കിംഗ് അതിഗംഭീരമാണെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. ധനുഷിന്റെ 50-ാം ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകർ. ധനുഷ് തന്നെ സംവിധാനം ചെയ്യുന്ന റായൻ ഇത്രയും നാളും തന്നെ പിന്തുണച്ച ആരാധകർക്കായുള്ള സമർപ്പണമാണെന്നായിരുന്നു ധനുഷ് റായന്റെ ഓഡിയോ ലോഞ്ച് ചടങ്ങിനിടെ പറഞ്ഞത്. സിനിമ റിലീസ് ചെയ്തതോടെ തമിഴ് പ്രേക്ഷകർ മാത്രമല്ല മലയാള സിനിമാ ആസ്വാദകരും ഒരേപോലെ ആവേശത്തിലാണ്. ധനുഷ് തന്റെ ആരാധകർക്ക് നൽകാവുന്ന ഏറ്റവും മികച്ച സമ്മാനമാണ് നൽകിയതെന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. ഒരു നടൻ എന്നതുപോലെ സംവിധായകൻ എന്ന നിലയിൽ ധനുഷ് തന്റെ മികവ് വരച്ചു കാട്ടുന്നതായാണ് സമൂഹ മാധ്യമങ്ങളിലടക്കമുള്ള പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ധനുഷിനൊപ്പം സിനിമയിൽ കയ്യടി നേടുന്ന മറ്റൊരു പേര് സംഗീതമൊരുക്കിയ എ ആർ റഹ്മാന്റേതാണ്. അദ്ദേഹത്തിന്റെ സംഗീതമാണ് സിനിമയുടെ നട്ടെല്ലെന്ന് പ്രേക്ഷകർ പറയുന്നു. എത്ര കാലം കഴിഞ്ഞാലും എ ആർ റഹ്മാൻ എന്ന സംഗീതജ്ഞന്റെ മികവിൽ ഒരു കുറവും വരില്ല എന്ന് രായൻ ഉറക്കെ പറയുന്നതായും പ്രേക്ഷകർ പറയുന്നു. അതേസമയം സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ എക്സിലെ പുതിയ ട്രെൻഡിംഗ് ഹാഷ്ടാഗ് റായനാണ്. അതോടൊപ്പം ഫാൻസിനൊപ്പം സിനിമ കാണാനെത്തിയ ധനുഷിന്റെ വീഡിയോയും വൈറലാകുന്നുണ്ട്. തിയേറ്ററിലെത്തിയ ധനുഷിന് വൻ വരവേൽപ്പാണ് ആരാധകർ നൽകിയത്. ബാൽക്കണിയിൽ നിന്നും അഭിവാദ്യം ചെയ്ത താരത്തിന്റെ അരികിലേക്ക് എത്താൻ ബാൽക്കണിയിൽ നിന്ന് ആരാധകർ ചാടി കയറുന്നതും ഇവരെ മറ്റുള്ളവർ തടയുകയും ചെയ്യുന്നതൊക്കെ വീഡിയോയിൽ കാണാൻ സാധിക്കും. ഒരു ഗ്യാങ്സ്റ്റർ ആക്ഷൻ ഫ്ലിക് ചിത്രമാണ് റായൻ. ധനുഷ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെയും സഹോദരങ്ങളുടെയും ജീവിതത്തെ മുൻനിർത്തിയാണ് റായൻ മുന്നോട്ട് പോകുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സീനുകളിലൂടെ ഇമോഷണലിയും കാലഘട്ടപരമായും ഒക്കെ കണക്റ്റഡ് ആകുന്ന രീതിയിൽ തുടങ്ങുന്ന ചിത്രത്തിൽ ധനുഷിന്റെ കഥാപാത്രത്തിന്റെ വരവോടെ ചിത്രം കൂടുതൽ ആകാംക്ഷ ജനിപ്പിക്കുകയും ചെയ്യുന്നു. ചിത്രത്തിൽ സുധീപ്, കാളിദാസ്, ജയറാം എന്നിവർ മികച്ച രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുമുണ്ട്. വയലൻസിന്റെ അതിപ്രസരമാണ് ധനുഷിന്റെ റായനിൽ എന്ന വിമർശനവും ഉണ്ട്. എ സർട്ടിഫിക്കറ്റുമായിട്ടാണ് റായൻ എത്തിയതെങ്കിലും ചിത്രം കുടുംബ പ്രേക്ഷകരും സ്വീകരിക്കുന്നതായിരിക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. തമിഴകത്തിന് പുതിയൊരു ഉണർവ് നൽകുന്ന ചിത്രമായിരിക്കും റായനെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരൻ നിർമ്മിക്കുന്ന ചിത്രത്തിൽ അപർണ ബാലമുരളിയാണ് നായിക. ധനുഷിന്റെ കടുത്ത ആരാധിക എന്ന നിലയിൽ റായനിൽ വേഷമിടാൻ അവസരം ഉണ്ടായത് തനിക്ക് ഒരു സ്വപ്നം യാഥാർത്ഥ്യമായതുപോലെയാണെന്ന് അപർണ പറഞ്ഞിരുന്നു. എസ് ജെ സൂര്യയും പ്രകാശ് രാജും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നുണ്ട്. എ ആർ റഹ്മാൻ സംഗീത സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിന് പീറ്റർ ഹെയ്നാണ് ആക്ഷൻ കോറിയോഗ്രാഫി ഒരുക്കിയത്. തമിഴിനു പുറമെ തെലുങ്കു, ഹിന്ദി ഭാഷകളിലും റായൻ റിലീസ് ചെയ്തിട്ടുണ്ട്. ചിത്രത്തിന് മികച്ച അഡ്വാൻസ് ടിക്കറ്റ് ബുക്കിംഗ് ആയിരുന്നു ലഭിച്ചിരുന്നത്. പ്രദർശനത്തിനെത്തിയപ്പോഴും മികച്ച സ്വീകാര്യത തന്നെയാണ് റായന് ലഭിക്കുന്നത്. സൺ നെക്സ്റ്റ് ആണ് ധനുഷിന്റെ റായന്റെ ഒ ടി ടി റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. അതേസമയം ചിത്രത്തിൽ കാണിക്കുന്ന റായപുരം എന്ന സ്ഥലം സെറ്റിട്ടതാണെന്നും അതിന് മാത്രം 30 കോടിയോളം ചെലവ് വന്നുവെന്നും എസ് ജെ സൂര്യ പറഞ്ഞിരുന്നു. സിനിമയിൽ കാണിക്കുന്ന ഓരോ വീടും സെറ്റിട്ടതാണെന്നും പെട്ടെന്ന് കാണുമ്പോൾ അത് മനസ്സിലാകില്ല എന്നും എസ് ജെ സൂര്യ പറഞ്ഞിട്ടുണ്ട്. ഓരോ ചെറിയ ഡീറ്റെയിലിംഗും വളരെ ശ്രദ്ധാപൂർവമാണ് ധനുഷ് ചെയ്തിട്ടുള്ളതെന്നും അത് കണ്ട് താൻ അത്ഭുതപ്പെട്ടു പോയെന്നും എസ് ജെ സൂര്യ വ്യക്തമാക്കിയിരുന്നു. ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരം ഇക്കാര്യം പറഞ്ഞത്. കൂടുതൽ വാർത്തകൾക്കായി ബി4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.